திரும்பி வந்துட்டேன்னு சொல்லு. கழிஞ்ச மூணு மத்சரத்துக்கு முன்னாடி எப்படி போனாலும் அப்படிதான் திரும்பி வந்துட்டேன்னு சொல்லு. மிலோஸ் ரிஞ்சிச்சுடா. சத்தியம் பறந்து கழிஞ்சா ഈ ഒരു മത്സരം കാണുമ്പോൾ ഒരു ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ള ഒരു സംഭവം എനിക്ക് ഫീൽ ആയിട്ടുണ്ടായിരുന്നു. ഈ മനുഷ്യൻ മിലോസ് റിഞ്ചിച്ച് എന്ന് പറയുന്ന മനുഷ്യൻ കളത്തിൽ ഇറങ്ങുന്നു, 8th minute തന്നെ യെല്ലോ കാർഡ് വാങ്ങുന്നു. എൻ്റെ മനസ്സിൽ ഉദിച്ചിട്ടുള്ള ആ ഒരു ചിന്ത എന്ന് പറഞ്ഞാൽ മറ്റേ സിനിമയിൽ പറയില്ല, മറ്റേ ഡയലോഗില്ലേ, വന്ത സുട്ട സെത്ത റിപ്പീറ്റ്, ഇതുപോലെ ആയിരിക്കുമോ നിങ്ങൾക്ക് ഇങ്ങനെ ഡൗട്ട് അടിച്ച് നിന്നിരുന്നു. പക്ഷേ അതുപോലൊന്നും ആയില്ല. നമ്മുടെ ഒരു രക്ഷകനായിട്ട് ഇത്തവണ അവതരിച്ചിട്ടുള്ളത് മിലോസാണ്. അദ്ദേഹം എത്ര കണ്ട് പോരാളിയാണെന്ന് പറയാൻ പറ്റില്ല. കാരണം ആ ഒരു സച്ചിൻ സുരേഷിനെ മാത്രം എടുത്തു പറഞ്ഞാൽ മതി. കാരണം സച്ചിൻ്റെ ഭാഗത്തു നിന്ന് ആകെ 2-3 സേവ് ഏറ്റവും ബെസ്റ്റായിട്ട് വന്നിട്ടുള്ളൂ. പിന്നെ സച്ചിൻ്റെ അടുത്ത് പന്ത് അധികം എത്തിയിട്ടില്ല എന്നുള്ളതാണ്. കാരണം നമ്മുടെ ഡിഫൻസിൻ്റെ പവർ തന്നെയാണ്. എന്തായാലും മാച്ചിലേക്കൊന്ന് പോകാം. കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ഹോം മാച്ച് ആയിരുന്നു. അവരുടെ ടച്ചോട് കൂടി കളി ആരംഭിക്കുന്നു. മത്സരത്തിൻ്റെ 8th minute തന്നെ മിലോസ് ഒരു യെല്ലോ കാർഡ് വാങ്ങുകയാണ്. ഞാൻ ആദ്യം പറഞ്ഞതുപോലെ തീർച്ചയായിട്ടും ഈ മത്സരം അദ്ദേഹം പിൻവാങ്ങി എന്നൊക്കെ വിചാരിച്ചിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഇടയിൽ പെപ്പറയുടെ ഒരു ബൈസിക്കിൾ കിക്കിൻ്റെ ഒരു ശ്രമമൊക്കെ ഉണ്ടായിരുന്നു, പക്ഷേ അത് പാളി. പെപ്പറിനെ കുറിച്ചിട്ട് നമുക്ക് ലാസ്റ്റ് സംസാരിക്കാം, ഓക്കെ അല്ലേ? എന്തായാലും ഇതിനൊക്കെ ശേഷം നമുക്ക് എടുത്തു പറയാൻ ഈ ഫസ്റ്റ് ഹാഫിലുള്ളത്, ഞാൻ നിങ്ങളോട് പ്രീ മാച്ച് സ്റ്റോക്കിൽ പറഞ്ഞിട്ടുണ്ടായിരുന്ന ഒരു കാര്യമായിരുന്നു, യാസിർ എന്ന് പറയുന്ന ആ ഒരു താരത്തെ, മുഹമ്മദ് യാസിർ എന്ന് പറയുന്ന താരത്തെ സൂക്ഷിക്കണം എന്നുള്ളത്. ജാവോ വിക്ടറിന് ശേഷം മുഹമ്മദ് യാസിർ എന്ന് പറയുന്ന ആ ഒരു താരത്തെ തീർച്ചയായിട്ടും നമ്മൾ സൂക്ഷിക്കേണ്ട താരം തന്നെയാണ്. അദ്ദേഹത്തിൻ്റെ ഒരു 2 ഫ്രീ കിക്ക് ജൊനാഥൻ മോയയെ ലക്ഷ്യമാക്കിയിട്ട് വന്നിട്ടുണ്ടായിരുന്നു. മോയ ആ ഒരു പന്ത് എടുത്ത് ഫിനിഷിങ് ആക്കിയിട്ടില്ല. കാരണം അദ്ദേഹത്തിൻ്റെ ഒരു ഫിനിഷിങ് കുറവുകൊണ്ട് മാത്രമാണ്, വളരെ കൃത്യമാർന്ന 2 ത്രൂ ബോൾസ് ആയിരുന്നു മോയയിലേക്ക് വന്നത്. പക്ഷേ അദ്ദേഹത്തിന് അത് ഫിനിഷിങ് ചെയ്യാൻ പറ്റിയില്ല എന്നുള്ളതാണ് സാരം. അതാണ് ഞാൻ പറഞ്ഞത്, ഈ യാസിർ എന്ന് പറയുന്ന താരത്തെ കൃത്യമായിട്ടും ഒന്ന് സൂക്ഷിക്കേണ്ട ഒരു താരമായിരുന്നു എന്നുള്ളത്. മത്സരത്തിൻ്റെ ഫസ്റ്റ് ടൈമിൽ തന്നെ, ഫസ്റ്റ് ഹാഫ് തന്നെ ഒന്ന് പതറിയ കേരള ബ്ലാസ്റ്റേഴ്സിനെ ഞാൻ കണ്ടു എന്നുള്ളത് സത്യമാണോ എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. കാരണം ഡിഫൻസൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് ബീറ്റായിട്ടുണ്ടായിരുന്നു. എനിക്ക് ഇനി മറുഭാഗത്തേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഹൈദരാബാദ് എഫ് സിയെ സംബന്ധിച്ചിടത്തോളം 5 ഡിഫൻസ് വെച്ചിട്ടായിരുന്നു അവർ കളി മുറുക്കിയിരുന്നത്. സോ ഈ 5 ഡിഫൻസും അവർക്ക് ഈ ഫസ്റ്റ് ഹാഫിൽ ഈ ഒരു 41st minute വരെ നല്ല രീതിയിലുള്ള ഒരു ഇമ്പാക്റ്റ് ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ട്. പ്രത്യേകിച്ചും കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ സ്ട്രൈക്കേഴ്സ് ആരും തന്നെ ഇല്ലായിരുന്നു. പെപ്പറെ പോലും ഡിഫൻഡറായിട്ട് കളിക്കുന്ന ഒരു കാര്യമായിരുന്നു കണ്ടിരുന്നത്. മിഡ്ഫീൽഡിലാണ് എല്ലാ കളിക്കാരും കളിക്കുന്നത്. സോ അതിൽ പെപ്പറെ മാത്രമുള്ള ഫോർവേഡ്, എന്നാലും ആ ഒരു മുന്നേറ്റ നിരയിൽ നല്ലൊരു താരത്തിൻ്റെ അഭാവം നമുക്ക് കണ്ടു കൊണ്ടിരിക്കുന്നൊരു നിമിഷം തന്നെയായിരുന്നു. അതുകൊണ്ട് തന്നെ ഈ ഒരു 5 ഡിഫൻസ് വളരെ സ്ട്രോങ് ആയിട്ട് നിന്നിരുന്നു. ഈ ഒരു കണക്കുകൂട്ടലൊക്കെ എൻ്റെ മനസ്സിലിങ്ങനെ ഉദിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് 41st minute അഡ്രിയാൻ ലൂണ എന്ന് പറയുന്ന കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ മെജിഷ്യൻ വലത് വിങ്ങിലൂടെ ഒരു മുന്നേറ്റം കൊണ്ടുവരുന്നു. കറക്റ്റായിട്ട് 2 പ്ലേയേഴ്സിനെ ബീറ്റ് ചെയ്തിട്ട് ആ പന്ത് നേരെ മിലോസിലേക്ക് വെച്ച് കൊടുക്കുന്നു. അവിടെ ഒരു സ്ട്രൈക്കറില്ല, ഒരു മിഡ്ഫീൽഡറില്ല, ഒരു ഡിഫൻഡറായിട്ടുള്ള താരം അവിടെ നിന്നിട്ട് ആ പന്തിനെ ഗോൾ മുഖത്തേക്ക് അടിച്ചു കയറ്റുന്നു. വാട്ട് എ മാച്ച്, വാട്ട് എ മാൻ അല്ലേ മിലോസ് ട്രിഞ്ചി. ഇടക്കിടക്ക് ഇങ്ങനെ സൈജോട്ട് ഇങ്ങനെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്, 6 അടി 5 ഇഞ്ച് ഉയരക്കാരെന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. തീർച്ചയായിട്ടും ഒരു റെസ്പെക്ട് ചെയ്യുന്ന മൊമെന്റ് ആയിരുന്നു. ഈ ഒരു ചാൻസുകൾ മാത്രമാണ് എനിക്ക് ഫസ്റ്റ് ഹാഫിലായിട്ട് തോന്നിയിട്ടുള്ളത്. ഇനി സെക്കൻഡ് ഹാഫിലേക്ക് പോകുമ്പോൾ മിലോസിൻ്റെ ഒരു ഗോൾ ശ്രമം കൂടിയാണ് സെക്കൻഡ് ഹാഫിൻ്റെ ഒരു തുടക്കം തന്നെ പറയാം. 51st minute അദ്ദേഹം നടത്തിയിട്ടുള്ള ഒരു ഹെഡ് തീർച്ചയായിട്ടും ഗോളായി എന്ന് ഉദ്ദേശിച്ചിരുന്നു. പക്ഷേ നിർഭാഗ്യവശാൽ അത് ബാറിലിടിച്ച് തെറിച്ചു. രാഹുലിൻ്റെ ഒരു കടന്നുവരവ് സെക്കൻഡ് ഹാഫിൽ എടുത്തു പറയേണ്ടത് തന്നെയാണ്. വളരെ നല്ല രീതിയിലുള്ള മുന്നേറ്റം രാഹുൽ കാഴ്ചവെച്ചിട്ടുണ്ടായിരുന്നു. 2 താരങ്ങൾ ഡ്രിബിൾ ചെയ്ത് മുന്നേറി, പക്ഷേ ഫൗളിന് ഇരയാകേണ്ടി വന്നു എന്നുള്ളതൊരു ഭേദപ്പെട്ട കാര്യം തന്നെയാണ്. പക്ഷേ നല്ല ഫാസ്റ്റായിട്ടുള്ള കളി രാഹുൽ വന്നതിന് ശേഷം നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. പിന്നീട് നമ്മൾ പോവുകയാണെന്നുണ്ടെങ്കിൽ അവസാന നിമിഷം റാൽ ചുങ് തുങ്ക എന്ന് പറയുന്ന ഹൈദരാബാദിൻ്റെ ആ ഒരു താരം അദ്ദേഹത്തിൻ്റെ കാലിൽ നിന്നും വന്നൊരു വെടിയുണ്ടാവും. വാട്ട് എ ഷോട്ട് മാൻ! തീർച്ചയായിട്ടും 100% ഗോളായി എന്നുറപ്പിച്ചൊരു നിമിഷം. അവിടെയാണ് വീണ്ടും ആ മാലാഖയുടെ കരങ്ങൾ ഉയർന്നു വരുന്നത്. ദിസ് നെയിം ഇസ് സച്ചിൻ സുരേഷ്. സച്ചിൻ്റെ ആ ഒരു സേവ് ഇല്ല എന്നുണ്ടെങ്കിൽ ഈ മത്സരത്തിൽ വീണ്ടും ഒരു ഈക്വലൈസറുമായി 1-1 എന്ന നിലയിൽ എത്തേണ്ടി വന്നിരുന്നു. കേരള ബ്ലാസ്റ്റേഴ്സ് അവസാനം ഒരു വിന്നിങ്ങോടുകൂടി ലീഗിൻ്റെ ടോപ്പിലേക്ക് എത്തിയിരിക്കുകയാണ്, 1st സ്ഥാനത്ത് നിലയുറപ്പിക്കുകയാണ്. ഇനി ഞാൻ ആദ്യം പറഞ്ഞിട്ടുള്ള കാര്യം ക്വാമി പെപ്പര. ഇനി എന്താണ് ക്വാമി പെപ്പറിനെ പറ്റി പറയേണ്ടതെന്ന് എനിക്കറിയില്ല. കാരണം 7 മത്സരങ്ങൾ കഴിഞ്ഞിട്ടുണ്ട്, പെപ്പർ ഇതുവരെയായിട്ട് ഗോൾ അടിച്ചിട്ടില്ല. ഇതിനെപ്പറ്റി നമ്മളൊരു വീഡിയോ ഡീറ്റെയിൽ ആയിട്ട് ചെയ്താണ്. ഇനിയും പെപ്പറയെ പറ്റി പുകയ്ത്തി പറഞ്ഞാൽ ചിലപ്പോൾ എനിക്ക് കമൻറ്റ് ബോക്സിൽ പൂരത്തെറി കിട്ടുമെന്നുള്ളത് എനിക്കറിയാം. അതുകൊണ്ട് ഞാൻ എന്താണ് പെപ്പറയെ പറ്റി അധികം ഒന്നും പറയുന്നില്ല. പെപ്പറേനെ പറ്റി എന്താണ് നിങ്ങളുടെ അഭിപ്രായം എന്ന് ജസ്റ്റ് ഒന്ന് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. പെപ്പറ വെറുതെ നിൽക്കുന്ന ചില അവസരങ്ങളൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ അഡ്രിയാൻ ലൂണ, ഷൈജോട്ടൻ പറഞ്ഞതുപോലെ 540 മിനിറ്റ് ഓരോ മത്സരങ്ങളിലും ആ മനുഷ്യൻ കാട്ടിക്കൂട്ടുന്ന ദൃശ്യങ്ങൾ
ഓ വാട്ട് എ മാൻ. സത്യം നമ്മളൊക്കെ കൈ കൂപ്പേണ്ട നിമിഷമാണ്. ഉറൂഗ്യൻ ഫുട്ബോൾ പ്ലേയേഴ്സ് എന്ന് പറയുമ്പോൾ എനിക്കൊക്കെ സുവാരസ് കവാനി ഫോർലാൻ എന്ന് പറയുന്ന താരങ്ങളൊക്കെ അറിയുള്ളൂ. പക്ഷേ അങ്ങനെ ഒരു ഉറൂഗ്യൻ മിഡ്ഫീൽഡർ, ഒരു ഉറൂഗ്യൻ മാജിക്ഷ്യൽ മാൻ എന്ന് നമ്മുടെ മലയാളികളുടെ മനസ്സിലേക്ക് ഇനി ഓടി വരാൻ പോകുന്നത് ഈ ഒരു മനുഷ്യൻ തന്നെ ആയിരിക്കും, അതിലൊരു സംശയം വേണ്ട. തൻ്റെ 100% ഗ്രൗണ്ടിൽ കൊടുക്കുന്നുണ്ട് ആ ഒരു മനുഷ്യൻ. പിന്നീട് പറയാനുള്ളത് മിലോസ് റിൻസിജിനെ കുറിച്ച് തന്നെയാണ്. കാരണം സച്ചിൻ സുരേഷ് എന്ന് പറയുന്ന ഗോളിക്ക് ഇത്തവണ വലിയ ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടില്ല, ആകെ 2-3 സേവേ ഉള്ളൂ. അതുകൊണ്ട് സച്ചിനെ താഴ്ത്തി പറഞ്ഞതല്ല, മിലോസിൻ്റെയും നമ്മുടെ ഡിഫൻസിൻ്റെയും ആ ഒരു കരുത്താണ് ഞാൻ അവിടെ പറഞ്ഞു വരുന്നത്. മിലോസ് വന്നതിനെ തുടർന്ന് തന്നെ നല്ല മികച്ചൊരു ഡിഫൻസിങ് മേക്കിംഗ് ഒക്കെയാണ് നമ്മുടെ ടീം ഉണ്ടാക്കിയെടുത്തിട്ടുള്ളത്. സോ ഈയൊരു വീഡിയോ കൊണ്ട് എനിക്ക് മനസ്സിലായത്, അതായത് ഈ ഒരു കളിയിൽ നിങ്ങൾക്ക് ഉൾക്കൊള്ളാൻ കഴിയാത്ര കുറച്ച് കാര്യങ്ങൾ തന്നെയാണ്. അടുത്ത മത്സരം ചെന്നൈയിൻ എഫ് സിക്കെതിരെയായിട്ടാണ്. പ്രബീർ ദാസിനെ തീർച്ചയായിട്ടും കൊണ്ടുവരണം, ഒന്ന് ആവേശം പകരണം നമ്മുടെ താരങ്ങൾക്കും ആരാധകർക്കൊക്കെ എന്നെൻ്റെ ഒരു അഭിപ്രായമാണ്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യില്ല, സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കണും കൂടി നെക്കി നമ്മുടെ വിടുന്ന ഓരോ വീഡിയോകൾ നോട്ടിഫിക്കേഷനായിട്ട് കാത്തിരിക്കൂ. ബൈ.